ആദ്യം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഇന്ന് വിഷു ആണ്, നമ്മുടെ വിഷു പരിപാടികൾ ഇന്നാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഞാൻ ഈ അമ്മക്ക് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പോവാണ്. കഴിഞ്ഞ മറ്റേ വിഷുവിനും തന്നെ കഴിഞ്ഞിട്ടും ഈ കുഞ്ചി ഇങ്ങനെ ഇത് പൊട്ടിക്കണമെങ്കിൽ ഇതാ ഇതുകൊണ്ട് ഈ തലഭാഗം കൊണ്ട് പൊട്ടിക്കും. ഇവിടുന്ന് ഇവിടെ ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞിട്ട് അച്ചച്ചൻ നിന്നതാണ്. ഞാൻ വെളുപ്പിന് അച്ചച്ചൻ ഇങ്ങോട്ട് വന്നു, ഞാൻ ഉറങ്ങിയാണ്. അപ്പം എൻ്റെ കൈ തന്നു ഹാപ്പി വിഷു. എന്നിട്ട് അമ്മ ഈ ഡ്രോയില് വെച്ചു. ഫ്രണ്ട്സ്, ഇന്ന് ഞാനും അമ്മയും എല്ലാവരും അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെയാണ് ഇന്ന് വിഷു ആഘോഷിക്കണേ. ആദ്യമോൻ്റെ അടുത്ത്, ആദ്യമോൻ്റെ. അപ്പം നമ്മൾ പോവാണ്. ചേച്ചിയും പപ്പയൊക്കെ വരും. ചേച്ചി വരുന്നിട്ടില്ല. ഓള് കുളിക്കുന്നുള്ളു. ഹാപ്പി വിഷു. പായസത്തിന് തേങ്ങ പൊതിക്കുക. അല്ലോ ഓനത്. ഹാപ്പി വിഷു. നന്നായി വരട്ടെ. ഹാപ്പി വിഷു. ഇത് പിടിക്കേ. ഇത്
ഇല്ല അമ്മക്ക്. മോള് കള്ളപ്പവും ചിക്കൻ കറിയും കഴിക്കാൻ ഇങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? ഗൈസ് ഞാൻ വന്നു. ഞാൻ പപ്പേനൊപ്പം വരാൻ വേണ്ടി നിന്നായിരുന്നു. അപ്പൊ പപ്പയ്ക്ക് വർക്കുണ്ട്. കൊറേ നേരം കഴിഞ്ഞപ്പോഴും പപ്പേനെ കാണാല്ല. അപ്പൊ ഞാനത് പോന്നു. ക്ഷീണിച്ചു നടന്ന് നെയിലുണ്ട്. കുട്ടിക്ക് പോകുന്നുണ്ടോ? ഇതെന്താ? ഇതെന്തോ പാവടയും ബ്ലൗസും? ആ എനിക്ക് ഇപ്പം ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പൊ പപ്പേനെയാണ് എടുക്കണത്. അപ്പൊ അതിന് കഴിഞ്ഞിട്ട് ഞാൻ പോരുമ്പോ ദേവ് എണീറ്റിട്ടില്ലേ. ഫ്രണ്ട്സ് അമ്മയ്ക്ക് കഴിഞ്ഞിട്ട് തന്നു. അച്ഛനും തന്നായിരുന്നു, മാമിൻ തന്നു. അച്ഛനും ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ അച്ഛൻ എണീക്കടാ എണീക്കടാ എത്ര മണിക്ക് എണീറ്റ്. ഫ്രണ്ട്സ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. അപ്പവും ഗൈസ്, അപ്പം ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സദ്യ റെഡിയാക്കാണ്. നമ്മളല്ല, അവര് സദ്യ റെഡിയാക്കാണ്. ഇതൊക്കെ അവിടെ സീരിയലുണ്ട്. തീരെ വയ്യ ഗൈസ്, ജലദോഷം കേട്ട് ചുമയും കണ്ടാരാണ്. മെൽക്കുമേട് പൊട്ടിക്കാൻ വേണ്ടി എത്ര കണ്ണുകളാണ് കേട്ടോ. അതുപോലെ മിൽക്ക് മെയ്ഡ് ഇഷ്ടല്ല കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അപ്പൊ എല്ലാ കറികളും ആയി. സാമ്പാർ ഉണ്ട്, പിന്നെ പയർ തോരന്, അവിയല്, പച്ചടിയും അതാ പച്ചടിയും പുളിയിഞ്ചിയാണ് കേട്ടോ. പുളിയിഞ്ചി ഇത് പച്ചടി. പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ത് പച്ചടിയാ അമ്മ? എന്ത് പച്ചടിയാ? കുമ്പളങ്ങ പച്ചടിയാണ് ഗൈസ്. ഇവിടെ കണി വെക്കണതൊന്നും അമ്മ കണ്ടിട്ടില്ല. ഞാന് സാധാരണ ഞാന് ഇന്ന് രാവിലെ എണീറ്റ് കണ്ണടച്ചു പോയിട്ട് വിളക്കിന്റെ അവിടെ പോയിന്നിട്ട് ഞാന് തീപ്പെട്ടിയൊക്കെ അടുത്ത് തന്നെയാ വെച്ചിരുന്നത്. തപ്പി തീപ്പെട്ടി എടുത്തു, തീപ്പെട്ടി ഉരച്ച് അപ്പോഴാണ് ഞാൻ കണ്ണു വന്നത്. അപ്പഴ് എനിക്ക് ഞാനൊരു സ്ഥലത്ത് വെച്ചിട്ടാ തീപ്പെട്ടി വെച്ചിട്ടാ കിടന്നത്. കാരണം എണീറ്റ് വരുമ്പോ തന്നെ അത് എടുക്കാൻ വേണ്ടിട്ട്. അപ്പം അമ്മമ്മ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അമ്മമ്മ ആയിരിക്കും കാണാത്തത്.
അമ്മ ഇത്ര കണിയുണ്ടായിരുന്നു. കാരണം ഞാനിപ്പോ രണ്ടു വർഷമായിട്ടോ, ഞാൻ കഴിഞ്ഞ വർഷവും കവളയിലായിരുന്നു അല്ലേ, കവളയിലായിരുന്നു. ആ ഞാൻ അമ്മമ്മ എന്നും എല്ലാ വിഷുവിനും വിളക്ക് എത്തിച്ചിട്ട് ഇതൊക്കെയും ചെയ്യാം. അപ്പൊ അങ്ങനെ ഞാൻ മിക്കവാറും ഒക്കെ എപ്പോഴും കണി കാണാറുണ്ട്. അമ്മമ്മ കണ്ണുവത്തിക്കൊണ്ടരും, ഞാൻ ഇവിടെ കളിയണ്ട് നേരെ കിടന്ന് ഉറങ്ങിയിട്ടോ, ഉറക്കം അതിൽ ജലദോഷം കിട്ടി തല വരുന്നുണ്ടായിരുന്നു. ജലദോഷം ആയതുകൊണ്ട് എനിക്ക് അധികം ഒന്നും ഉഷാറ് കിട്ടണില്ല. അതുകൊണ്ടാണ് അത് ചില സമയത്ത് ഞാൻ ചിലപ്പോൾ മൂൺ ഓഫ് ആയിട്ടൊക്കെ ഇരിക്കും. അത് ഇതിന്റെ ആണ്, തലവേദനയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. ഒന്നും തോന്നരുത് ഞാൻ ഇങ്ങനെ വർത്തമാനം പറയാതെ കഴിഞ്ഞാൽ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഗായ്സ് അമ്മമ്മ എനിക്ക് വിഷു കൈനീട്ടം തന്നു. ഗായ്സ് അമ്മമ്മ എനിക്ക് വിഷു കൈനീട്ടം തന്നു. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വാഴയിലേക്ക് റെഡി ആയിട്ടുണ്ട്, അപ്പൊ അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സാധാരണ തറയിലൊക്കെ ഇരുന്നാണ് കഴിക്കല്. അപ്പം ഇപ്രാവശ്യം ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ്, അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാനാണ് ഇവിടെ ഫസ്റ്റ് കഴിഞ്ഞത് ഗൈസ്. അപ്പം ഈ ഡിയമോളും ആദ്യമോനും സ്റ്റിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തലവേദനിക്കുന്നു ഗൈസ്. അപ്പൊ ഞാൻ കുറച്ച് റീൽസ് കണ്ട് ഗൈസ്. അപ്പം ഇവര് സദ്യ ഉണ്ണാൻ പോവാണ്. ഞങ്ങൾ എല്ലാരും കഴിച്ചു കഴിഞ്ഞു. കുട്ടികൾ കഴിച്ചിട്ടാണ് മുത്തവർ കഴിക്കുക. ഓ അച്ചൻ സദ്യന് ഇപ്പം മീനൊക്കെ കൂട്ടുണ്ടല്ലോ. അമ്മമ്മ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നത്തെ ഷോർട്ട് ഫിലിം കണ്ടോണ്ട് നിൽക്കാണ്. ഇന്നിട്ട ഷോർട്ട് ഫിലിം ജമാന്തിരിക്കയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുകയാണ്, ഇപ്പോഴാണ് ഇറങ്ങിയത്. അപ്പം മാമി മാമീന്റെ വീട്ടിലേക്ക് പോവാണ്. കവളേക്ക് പോവാണ്. കുറച്ചു നേരം കവളേക്ക് പോയി പോയിരിക്കാന്ന് വിചാരിച്ചു. അയാൾ എല്ലാരും ഫോണുണ്ട്. അപ്പം അതാണ് റെഡി ആയിരുന്നു. ഫ്രണ്ട്സ്, അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിയമോളും ആദ്യമോനും അവിടെ കളിക്കുകയാണ് കേട്ടോ. ഷൂട്ട് കഴിഞ്ഞോ? യെസ് കഴിഞ്ഞു. അവിടെ എനിക്ക് ഫോട്ടോ എന്റെ പുറകുന്ന സൂര്യൻ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട്. ആദ്യമോന് ഇപ്പൊ കല്ലേന്ന് വീഴുന്ന കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നു. ബ്ലാക്ക് ചെയ്താ ഫ്രണ്ട്സ്, അമ്മമ്മ മുറ്റടിച്ച് വാരിയാണ്. കൊറേ ചമ്മലകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്. ഇവരോട് ഉള്ളിൽ തുടക്കുന്നുണ്ടോ, ഫുള്ള് പണിയിലാണ് ഇവര്. അപ്പം ഇവിടെ
വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി ഞങ്ങള് പോവാണ്. അപ്പൊ ഞങ്ങൾ ഇരുട്ടത്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് കേറ്റാണ്. അപ്പൊ അതിന്റെ മുകളിലോട്ട് പോവാം ഗൈസ്. ദിയമ്മോളുടെ മടിയിലാണ് ആദ്യം. അപ്പൊ ഞങ്ങള് കുഞ്ഞാച്ചേച്ചിന്റെ വീട്ടിലും കൂടെ കേറിയിട്ട് പിന്നെ ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങള് കുഞ്ഞാച്ചേച്ചിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോകുന്നതിന് ഒരു ഡോക്ടറെ കാണിക്കണ്ടേ. ഫ്രണ്ട്സ്, ഞങ്ങള് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് പോകണമെന്ന് നമ്മള് വീഡിയോ എടുത്തില്ല. മരുന്നൊക്കെ കിട്ടിട്ടോ. അപ്പം ഇതുപോലെ തൊണ്ടവേദന ഉണ്ട്, തലവേദന ഉണ്ട്, ചുമയുണ്ട്. അപ്പൊ ആകെ ഇഷ്യൂ ആയിട്ട് ആകെ ഒരു മൂഡ് ഔട്ട് ആണ് ദേവ്. ഒന്നും ടേസ്റ്റ് അറിഞ്ഞില്ല. കണ്ടോ, ആദ്യം മോന് ഷൂസ് ഇട്ടിട്ട് അഴിക്കാൻ വേണ്ടി കരയാണ്. ഫ്രണ്ട്സ്, ഗുളിക കഴിക്കാണ്ട് അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാണ്. ഉച്ചക്കല്ലേ രാത്രി പ്ലേറ്റിലാക്കി. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഡിന്നർ കഴിച്ചു കഴിഞ്ഞു. ഇനി ഗുളിക ഗുളിക കുടിക്കണ്ടേസ്, ഗുളിക കുടിക്കാം. ഗൈസ്, ഇവിടെ പടക്കം പൊട്ടിക്കലാണ്. അടുത്ത് വരട്ടെ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങള് അഭിമാമിന്റെ വീട്ടിൽ പോയി തിരിച്ചു വന്നു. അപ്പം ഇന്നത്തെ വിഷു എനിക്ക് ആകെ പോയിട്ടുണ്ട്, കാരണം ജലദോഷവും ഇതൊക്കെ ആയതുകൊണ്ട്. അപ്പം അടിപൊളിയായിരുന്നു, എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നമ്മൾ മറക്കരുത്. അപ്പം ഇനി ഇപ്പോഴത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി വിഷു.